ഭയങ്കര മോശപ്പെട്ട രീതിയിലാണ് എനിക്ക് മെസ്സേജ് വന്നത്. ഓരോ പേജുകളിൽ വരുന്ന കമന്റ് എന്റെ ഫ്രണ്ട്സ് സ്ക്രീൻഷോട്ട് ആയ ചെടി നിന്നെ കുറിച്ച് അത് പറയുന്നേ. അപ്പോ ഞാൻ എന്റെ മമ്മി പറഞ്ഞ കാര്യം ആലോചിച്ചു, പൊന്നു മതി. ഹായ് ഹലോ, എൻ്റെ പേര് പൊന്നു അന്നാമനു. ഞാൻ കോട്ടയത്ത് നിന്നാണ് വരുന്നത്. ഞാനൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്. ഞാൻ മാരീഡ് ആണ്. ഞാൻ രണ്ട് കുട്ടികളുടെ അമ്മയാണ്. യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമിലെല്ലാം എന്നെ പൊന്നു അന്നാമനു എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ എൻ്റെ ഏറ്റവും കൂടുതൽ പേരിനേക്കാളും കൂടുതൽ എന്നെ അറിയപ്പെടുന്നത് കോട്ടയം കുഞ്ഞിനമ്മ എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജിലൂടെ ആയിരിക്കും നിങ്ങൾ എന്നെ പരിചയപ്പെട്ടിട്ടുണ്ടാവുക. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് പഠിത്തത്തേക്കാൾ കൂടുതൽ നന്നായിട്ട് എല്ലാത്തിലും പോയിട്ട് ഇൻവോൾവ് ആവുന്ന ഒരു ക്യാരക്ടറായിരുന്നു. പഠിത്തമൊക്കെ ഒരു ആവറേജ്, എന്നാൽ വലിയ പഠിപ്പിസ്റ്റൊന്നും അല്ല, വളരെ ആവറേജ് ആയിട്ട് പൊക്കോണ്ടിരുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്. പക്ഷേ സ്കൂളിൽ എന്ത് പരിപാടി വന്നാലും അത് എന്നതാണെന്നോ എനിക്ക് എന്നാ ചെയ്യാൻ പറ്റുമെന്നോ ഒന്നും എനിക്കറിയത്തില്ല. എല്ലാത്തിനും കൊണ്ടേ പേര് കൊടുക്കും. വീട്ടിൽ ചെന്നിട്ട് അപ്പം മമ്മിയോട് എന്ന് പറയുന്നത്, മമ്മി ഞാൻ ഇതിനൊക്കെ ചേർന്നിട്ടുണ്ട്, എനിക്ക് ഇന്നതിനുള്ള ഡ്രസ്സ് വേണം, അത് വേണം, ഇത് വേണം എന്ന് പറയും. പക്ഷെ മമ്മിയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു എൻ്റെ ഒരു പ്ലസ് വൺ കാലഘട്ടത്തിലോട്ട് കയറുമ്പോഴായിരുന്നു മമ്മിക്ക് ഒരു അസുഖം ബാധിച്ചു, ക്യാൻസർ ആയിരുന്നു മമ്മിക്ക്. അങ്ങനെ വന്ന് ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയറിലോട്ട് കയറുമ്പോഴായിരുന്നു എൻ്റെ മമ്മിയുടെ മമ്മി മരിക്കുകയുണ്ടായി. അത് തൊട്ട് ഞങ്ങളുടെ ഫാമിലിയിൽ ഇപ്പോൾ പപ്പയുണ്ട്, എനിക്കൊരു ചേട്ടനുണ്ട്, ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു നാല് അംഗം ചെയ്യുന്നതിനകത്തൊരു ഒരു വലിയൊരു ബാക്ക് ബോൺ ആയിരുന്നു മമ്മി. അപ്പോൾ നമ്മളുടെ കൂടെ ഒരാൾ എപ്പോഴും ഇങ്ങനെ ഇത് ചെയ്യ്, അത് ചെയ്യ്, ഇങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യുന്ന പറയുമ്പോൾ നമുക്ക് ആർക്കും ഒരു വില ഉണ്ടാകത്തില്ല അവരെ. പക്ഷെ അവർ നമ്മുടെ ലൈഫിൽ നിന്ന് പോയി കഴിയുമ്പോഴാണ് അവർ നമുക്ക് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം ഇപ്പം ഈ ഒരു ഇതിൽ നിൽക്കുമ്പോൾ പോലും ഇപ്പോൾ മമ്മി ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് സന്തോഷമാണ്, ഓക്കെ മോൾ ഇത്രയൊക്കെ എത്തിയല്ലോ എന്ന് വിചാരിക്കുന്ന ഒരു മേഖലയിലോട്ട് എത്തിയാൽ. പക്ഷേ മമ്മി ഇല്ല, മമ്മി പോയതിന് ശേഷമാണ് ഞാനൊരു 19 വയസ്സിൽ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല. കാര്യം എവിടെ തുടങ്ങണം, എന്താണ് അടുക്കള കയറി ഒരു നല്ല ചായ ഉണ്ടാക്കാൻ പോലും എനിക്കറിയത്തില്ല, ഒരു സ്വന്തമായിട്ടൊരു കാര്യം പോലും എനിക്ക് ചെയ്യാൻ അറിയത്തില്ല, എന്ത് ചെയ്യും, മുന്നോട്ട് ഇനി എങ്ങനെ ജീവിക്കും ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. പപ്പയ്ക്കാണെങ്കിൽ അറിയത്തില്ല, എല്ലാത്തിനും മമ്മി ഇങ്ങനെ പുറകെ നടക്കണം, അത് ചെയ്യ്, ഇത് ചെയ്യ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ മിസ് ചെയ്യുന്നത് മമ്മിയാണ്. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്ത് തുടങ്ങുന്നത് ഇപ്പോൾ ഞാൻ ലാസ്റ്റ് എൻ്റെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരു കുഞ്ഞായതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എന്ന് പറയുന്ന ഇതിലോട്ട് ഇറങ്ങുന്നത്. പക്ഷേ ഇതൊരു വലിയ മേഖലയാണെന്നോ അങ്ങനെയൊന്നും അറിഞ്ഞല്ല. എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് എൻ്റെ. അപ്പോൾ ഈ ഒരു പാഷൻ, ഒരു ഇഷ്ടം എപ്പോഴും മമ്മി പറയുന്ന എന്താണ്, ഇവിടെ നിർത്തിക്കോ, ഇനി പഠിച്ചോ, ഇനി പഠിച്ചോ എന്ന് പറയുന്നതിനേക്കാളും ഞാനൊരു MBA വരെയെങ്കിലൊക്കെ പഠിച്ചു കേട്ടോ. മമ്മി പോയതിന് ശേഷം വീട്ടിലുള്ള ഈ ഇങ്ങനെ കലാപരമായിട്ടുള്ള സപ്പോർട്ടുകളെല്ലാം നിന്നു. പിന്നെ പപ്പയോട് ചോദിക്കുമ്പോൾ വേണ്ട, അങ്ങനെ പോകണ്ട, ഇവിടെ ചെയ്യണ്ട, അങ്ങനെ അങ്ങനെ. പിന്നെ കോളേജിൽ പഠിക്കുന്ന സമയങ്ങളിലാണെങ്കിൽ പോലും ആ ഒരു പരിപാടിക്ക് വേണ്ടി മാത്രം ചെയ്യുക, പിന്നെ ഓരോ മോഡലിംഗ് ചെയ്യുക, അതിനൊന്നും അധികം വിടുവോ, അങ്ങനെയുള്ള ഒരു സപ്പോർട്ടൊന്നും ഉണ്ടായില്ല. ലാസ്റ്റ് എൻ്റെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ് ഒരു ഞാനും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. പക്ഷെ ഞങ്ങൾ കോളേജ് തൊട്ട് കണ്ടുമുട്ടിയതും ഞങ്ങളുടെ ഉള്ളിൽ ആർട്സ് എന്ന് പറഞ്ഞ കാര്യം ഭയങ്കര ഒരു ഇതാണ്. അത് ഏകദേശം ഞാനിപ്പോൾ ഇവിടെ നിൽക്കാനുള്ള കാര്യവും അത് തന്നെയാണ്. ആർട്സ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ബ്ലഡിൽ അലിഞ്ഞു ചേർന്നു, എന്താ എനിക്ക് അറിയത്തില്ല, ആ ഒരു വികാരം എനിക്ക് പറയാൻ അറിയത്തില്ല, അതുപോലെ നിൽക്കുന്ന ഒരു കാര്യമാണ് അത്. പക്ഷെ നമ്മൾക്ക് നമ്മളുടെ ആ ഒരു പാഷൻ അല്ലെങ്കിൽ ആർട്സ് മാത്രം നമുക്ക് നോക്കി ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് അത് നമ്മളുടെ പാഷൻ അനുസരിച്ച് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട് പട്ടിണിയാവും. അപ്പോൾ നമ്മൾ ആ ആഗ്രഹങ്ങളെല്ലാം മാറ്റിവെച്ചു. അപ്പോൾ എൻ്റെ വിവാഹമായി, വിവാഹത്തിന് ശേഷം ഒരു കുഞ്ഞായി. അപ്പോൾ ഞാൻ എൻ്റെ മമ്മി പറഞ്ഞ കാര്യം ആലോചിച്ചു, പൊന്നു മതി, ഇനി നീ നിന്റെ പഠിത്തം നോക്കുക, ആ ഒരു കാര്യങ്ങൾ നോക്കുക എന്നുള്ള പോലെ. അപ്പോൾ ഞാൻ എൻ്റെ കാര്യം തീർന്നു, ഇനി ഇവിടം കൊണ്ട് തീർന്നു, ഇനി കുട്ടികൾ അവരുടെ കാര്യങ്ങൾ ഭർത്താവിൻ്റെ കാര്യം അങ്ങനെ നോക്കി പോവാമെന്ന് വിചാരിച്ച് ഇരുന്നു. എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു. കുഞ്ഞായതിന് ശേഷം ഞാൻ ജോലി എനിക്ക് റിസൈൻ ചെയ്യുന്ന പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ കൊച്ചിനെ സ്വാഭാവികമായിട്ട് വീട്ടിലാരും നോക്കാനില്ല. അപ്പോൾ ഞാൻ ഓക്കെ വീട്ടിൽ അവനെ നോക്കുന്ന രീതിയിലോട്ട് തന്നെ നിന്നു. അപ്പോഴേക്കും വീട്ടിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതുപോലെയുള്ള ഡസ്മാഷ് എന്ന് പറഞ്ഞ ആപ്പായിരുന്നു എൻ്റെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. ഡസ്മാഷിൽ ചെയ്ത് നോക്കുക, പിന്നെ അതുപോലെയുള്ള ഓരോ ചെറിയ ചെറിയ വീഡിയോ ഇങ്ങനെ ഫേസ്ബുക്കിൽ. അപ്പം ഞാൻ ഓരോ പേജുകളിൽ ഓരോരുത്തർ ചെയ്യുന്ന വീഡിയോസ് കണ്ടപ്പോഴേക്കും എനിക്കും ഇങ്ങനെ ചെയ്യണം എന്നൊരാഗ്രഹം തോന്നി. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നായി ആദ്യം ആലോചിച്ചത്. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡ് മനസ്സിനടുത്ത് ഞാൻ ചോദിച്ചു, മനസ്സെനിക്ക് ഇങ്ങനെ ചെയ്യണം എന്നുണ്ടോ, ആ ചെയ്തു, ഇനി ചെയ്തു,
എന്നിങ്ങനെ മാത്രം പറഞ്ഞു. അത് ഞാൻ ലാസ്റ്റ് പിന്നെ ഇത് ചെയ്യാനുള്ള കാര്യം. അപ്പൊ ഞാൻ ആദ്യമായിട്ട് വീഡിയോ ചെയ്യുന്നത് കസ്തൂരിമാലെ മീരാജാസ്മിൻ ചെയ്ത ആ ചട്ടയും മുണ്ടും ഇട്ട ഒരു ക്യാരക്ടറാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത്. ചെയ്ത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടു. അപ്പൊ ഫ്രണ്ട്സ് എല്ലാവരും ആ പൊന്നമ്മയൊക്കെ എന്നെ പൊന്നമ്മ എന്നാട്ടോ എല്ലാവരും വിളിക്കുന്നത്. പൊന്നമ്മയെ എല്ലാം അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇത് വന്നു. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ഒരു വീഡിയോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെയ്ത് തുടങ്ങി. എല്ലാവരും വന്നു. അപ്പൊ വീട്ടിൽ ആർക്കും അറിയത്തില്ല, വീട്ടിൽ ആരും സോഷ്യൽ മീഡിയയിലൊന്നും ആക്റ്റീവ് അല്ല, ആർക്കും അറിയത്തില്ല ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെന്ന്. ഫ്രണ്ട്സിന് എല്ലാവർക്കും അറിയാം, ഞാൻ വാട്സപ്പിന്റെ സ്റ്റാറ്റസ് ആക്കാറുണ്ട്, അങ്ങനെ എല്ലാം ചെയ്യും. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഒരു വേദിയിൽ വെച്ചിട്ട് ഇതുപോലെ വീഡിയോസ് എല്ലാം ചെയ്ത് മുന്നോട്ട് വന്നിട്ട് ഇപ്പൊ ഒരു വേദിയിൽ വെച്ചിട്ട് എന്നോട് ഇങ്ങനെ ഒരു ഹസ്ബൻഡിന്റെ ഒരു ഫ്രണ്ടാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത്, ആ നിന്റെ വീഡിയോ കാണുന്നുണ്ടോ, അടിപൊളിയാ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാനോ നല്ല അടിപൊളിയാണല്ലോ എന്നാണല്ലോ പറഞ്ഞതെന്ന് വെച്ചപ്പോഴും പറഞ്ഞ് എന്തൊരു മോശം അഭിനയമാ, എന്തിനു ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ എന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ശരിക്കും ഒത്തിരി ആളുകളുടെ മുമ്പിൽ വെച്ചാണ് ആൾ എന്നോട് അങ്ങനെ ചോദിക്കുന്നത്. അപ്പോ ആദ്യം ഒന്ന് ഇത്രയും പൊക്കിയിട്ട് അതേപോലെ തന്നെ കൊണ്ട താഴെ ഇട്ടു ആള്. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ എന്റെ ഒരു ഫീലിങ്സ്, ശരിക്കും എന്റെ ആക്ടിങ് ഭയങ്കര ബോർ ആയിരിക്കാം, പക്ഷെ ഒരാളുടെ മുമ്പിൽ വെച്ച് നമ്മളോട് ഇങ്ങനെയാന്ന് പറഞ്ഞ് നമ്മുടെ മൂത്തടിച്ച് പറയുമ്പോ നമുക്ക് ആകെ ഒരു ചമ്മലായിപ്പോയി. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പൊ ഞാൻ അതേപോലെ തന്നെ മനുഷ്യനോട് തോന്നുന്നു, മനുഷ്യ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ പറഞ്ഞ് അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നീ അത് ശരിയാക്കാൻ നോക്ക്, നിന്റെ ആക്ടിങ് ബോറാണെങ്കിൽ നീ അത് ശരിയാക്കാൻ നോക്കും, നിന്നെ കൊണ്ട് പറ്റുമല്ലോ, ചിലപ്പോൾ നീ അത് ട്രൈ ചെയ്ത് നോക്കുന്നു പറഞ്ഞു. അപ്പോഴേക്കും വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാൻ തുടങ്ങി. പിന്നെ അത് മ്യൂസിക്കലി എന്ന് പറഞ്ഞ ഒരു ആപ്പാണ്. ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എന്നെ ഫെയിം ആക്കിയ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിട്ട് ടിക്ടോക്ക് ആണ്. ടിക്ടോക്കിലെ വീഡിയോസ് ആണ്. അപ്പോൾ അത് ആദ്യം മ്യൂസിക്കലി ആയിരുന്നു, പിന്നെ അത് ടിക്ടോക്കിലോട്ട് പോകുന്നു. ടിക്ടോക്കിലാണെങ്കിൽ തന്നെ ഒത്തിരി എന്താ ലിപ്സിങ് വീഡിയോസ് അതെല്ലാം ചെയ്തിട്ടൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. അതിനകത്ത് തന്നെ കുറേ കമൻസ്, ഇപ്പോൾ കുഞ്ഞുണ്ട്, ഒരു ഭാര്യയാണ് കുഞ്ഞുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് കുറേ മോശം, ഈ തള്ളയ്ക്ക് നാണയില്ലേ, അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി. അതുമെല്ലാം കഴിഞ്ഞ് ഞാൻ ലാസ്റ്റ് എനിക്ക് അതിൽ കുറേ അന്ന് വന്ന ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു, ഈ പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ ലവ് ചെയ്യുന്ന കാര്യത്തിൽ തേപ്പ് പെട്ടികളെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പെണ്ണുങ്ങളെ പറയുന്നുണ്ട്. അപ്പം എനിക്ക് ജസ്റ്റ് ഒരു ക്യാമറ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് മറ്റുള്ളവരെ കൺവേ ചെയ്യാൻ പറ്റുന്നത് ഏകദേശം ഞാൻ ആക്ട് ചെയ്ത് കാണിക്കുന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ ഫസ്റ്റ് ചെയ്തതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഇങ്ങനെ ഒരു ടിക്ടോക്കിൽ ഇടാൻ പറ്റുന്ന ഡ്യൂറേഷൻ 1 മിനിറ്റ് ആണ്. 1 മിനിറ്റിൽ അന്ന് എന്താ എഡിറ്റിംഗ് എന്നോ എഡിറ്റിംഗ് ആപ്പ് എന്താണെന്നോ ഒന്നും എനിക്കറിയത്തില്ല. ജസ്റ്റ് ടിക്ടോക്കിന്റെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് ആ സമയത്തിനുള്ളിൽ സംസാരിക്കാം. കുറെ പ്രാവശ്യം എടുത്തൊക്കെ നോക്കി ഒന്ന് ശരി. അപ്പൊ ഞാൻ ആദ്യം സംസാരിച്ചപ്പോഴേക്കും ഞാൻ അത് അപ്ലോഡ് ചെയ്തു. എന്താ എന്റെ സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പെൺകുട്ടി രണ്ടു പേര് തമ്മിൽ ഇഷ്ടത്തിലാവും, പക്ഷെ ഒരു വിവാഹത്തിലോട്ട് എത്തുമ്പോൾ ഒരു ചെറുക്കൻ അങ്ങ് സ്റ്റേബിൾ ആയിട്ടുണ്ടാവില്ല. അപ്പൊ വീട്ടുകാർ പറയും ഇതിന്റെ ആവശ്യമില്ല, വീട്ടുകാർ കുറച്ച് സംസാരിക്കുമ്പോൾ അവളങ്ങ് മാറും. അതാണ് ഞാൻ എന്റെ സിറ്റുവേഷൻ ആദ്യമായിട്ട് ഞാൻ എന്റെ ടിക്ടോക്കിൽ ഓൺ വോയിസ് ചെയ്യുന്നത്. ഞാൻ എന്റെ ഓൺ വോയിസ് വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തിട്ടുള്ളത് അമ്മ മകൾ എന്ന കൺസെപ്റ്റ് ആണ് ചെയ്തത്. അത് എല്ലാവരും എല്ലാ പ്രായത്തിലുള്ള എല്ലാവരും എന്നെ ഇരുകൈ നീട്ടി സ്വീകരിച്ചു. അതുപോലെ തന്നെ അമ്മായിമ്മ മരുമോള്, അതിനകത്ത് അമ്മായിമ്മ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് കുഞ്ഞന്നാമ. അങ്ങനെയാണ് എൻ്റെ ഫേസ്ബുക്ക് പേജിന് കോട്ടയം കുഞ്ഞന്നാമ എന്ന് പറഞ്ഞ പേജ് വന്നത്. എല്ലാവരും ചോദിക്കാറുണ്ട് അതൊരു റിയൽ ക്യാരക്ടർ ആണോ എന്നുള്ളത്. ശരിക്കും ആണ്, അത് എൻ്റെ പപ്പയുടെ അമ്മയാണ്. അമ്മയുടെ കാര്യങ്ങളും അമ്മ നമ്മൾക്ക് ഒരു സ്ത്രീ ഒരു അമ്മയൊക്കെ കാണുമ്പോൾ നമുക്ക് എപ്പോഴും ഭയങ്കര ദേഷ്യം, ഇത് എന്തിനാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത്, എപ്പോഴും ഇങ്ങനെ. പക്ഷെ അവരെല്ലാം എൻ്റെ ലൈഫിൽ നിന്ന് മിസ്സായപ്പോൾ ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ ചെയ്തത്. അതെല്ലാവരും സ്വീകരിച്ചു. എനിക്ക് ഒത്തിരി മെസ്സേജ് വരാൻ തുടങ്ങി, ചേച്ചി നല്ല രസമുണ്ട്, എന്താണ് ഞങ്ങൾ എൻ്റെ അമ്മയെ വിചാരിച്ചു, ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾ എൻ്റെ വീഡിയോസ് കണ്ട് അവരുടെ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് അവർ വീട്ടിൽ ചെന്നിട്ടുണ്ടെന്നും പറഞ്ഞ് എനിക്ക് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തുനിന്ന് ഞാൻ മിസ് ചെയ്ത കാര്യങ്ങളാണ് എൻ്റെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ അമ്മ ഇതിലോട്ട് വരുമ്പോൾ ഒരുപാട് സ്ട്രഗ്ലിംഗ് ഉണ്ട്. നമ്മളുടെ പാഷനിൽ പോകാമെന്ന് ഞാൻ പറഞ്ഞു, ഓൾറെഡി മിഡിൽ ക്ലാസ് ഫാമിലിയാണ്, നമ്മൾക്ക് ജോലി ചെയ്താലേ നമ്മളുടെ വീട്ടിലോട്ട് എന്തെങ്കിലും ഒരു ഉണ്ടാവത്തുള്ളൂ. അപ്പം നമ്മളുടെ പാഷന് പുറകെ പോകാൻ പറ്റില്ല. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി തീരുമാനിച്ചാണ് ഓക്കെ നീ ഇതിൽ കണ്ടിന്യൂ ചെയ്തോളൂ, ഞാൻ നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ ആ ഒരു ബലത്തിലാണ് ഞാൻ വീഡിയോ ചെയ്തത്. പക്ഷെ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള വരുമാനങ്ങളോ അങ്ങനെയൊന്നും അല്ല നമ്മൾ പ്രതീക്ഷിച്ചത്. നമ്മളുടെ പാഷൻ, നമ്മൾ എത്ര ബുദ്ധിമുട്ടിയാലും നമ്മൾക്ക് എന്തെങ്കിലും ഒരു നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു നല്ല നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്തിട്ടാണ് നമ്മൾ കിടക്കുന്നത് എന്നുള്ള ഒരു ഇതാണ്.
വെക്കേണ്ടത്. അപ്പൊ ഞാൻ ആ ഒരു ഇതിന്റെ ഒപ്പം തന്നെയാണ് വീഡിയോസ് ചെയ്ത് തുടങ്ങിയത്. ടിക്ടോക്ക് എന്ന് പറഞ്ഞ ജേണി ഭയങ്കര ഹാപ്പി ആയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. എല്ലാവരും ഭയങ്കര അടിപൊളിയാണ് അടിപൊളിയാണെന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ഞാൻ ചെയ്തു, പക്ഷെ അത് വൈറലായി, ഭയങ്കരമായിട്ട് വൈറലായി. പക്ഷെ അത് വൈറലായത് ഭയങ്കര ഞാൻ ചെയ്തതിനേക്കാളും എഗെയിനിസ്റ്റ് ആയിട്ടാണ് അത് വൈറലായിക്കൊണ്ടിരുന്നത്. അത് എന്നെ ഭയങ്കരമായിട്ട് എന്നെയും എൻ്റെ വീട്ടിലുള്ള എല്ലാവരെയും നല്ലതായിട്ട് ബാധിച്ചു. കാര്യം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കോഴിക്കോട് ഒരു കുട്ടിയുടെ അമ്മ കടൽത്തിട്ടയിൽ അടിച്ചു കൊന്നു. അപ്പം ആ ഒരു ഇൻസിഡൻ്റ് ആണ് ഞാൻ ചെയ്തത്. ശരിക്കും ഞാൻ അതിനകത്ത് കൺവേ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശരിക്കും അവൾ കാമുകൻ്റെ ഒപ്പം പോയപ്പോഴേക്കും സ്വന്തം കുഞ്ഞിനെ എന്ന് പറഞ്ഞാൽ ഒത്തിരി വേദനകളിലൂടെ അവൾ പ്രസവിച്ച ഒരു കുഞ്ഞിനെ അവൾ നഷ്ടപ്പെടുത്തി എന്ന് അവൻ അവിടെ ഒറ്റ കൊടുക്കുന്നതായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ കുറേ പേർക്ക് മനസ്സിലായി. പക്ഷേ വേറെ മറ്റു പല മീഡിയകളിലും അത് പോയത് ടിക്ടോക്കിൻ്റെ വാട്ടർമാർക്കുകളെല്ലാം കളഞ്ഞ് അത് ക്രോപ്പ് ചെയ്ത് ദാ എന്താ കുറ്റസമ്മതം നടത്തുന്ന കുട്ടിയുടെ അമ്മ എന്ന രീതിയിലാണ്. അത് ഭയങ്കരമായിട്ട് വൈറലായിപ്പോയി. ഞാനാണ് ഇതിൻ്റെ അമ്മ. പിന്നെ അത് മാത്രമല്ല, കൊല്ലത്തൊരു കൊച്ചും മരിച്ചപ്പോഴും അതിൻ്റെ അമ്മയും ഞാൻ തന്നെയാണ്. അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് ഒരു വൈറലായിട്ട് എല്ലാവരുടെയും ഫോണിലും എനിക്ക് വെളിയിൽ നിന്നൊക്കെ ഫ്രണ്ട്സൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്നാലും കൊച്ചിനോട് ഇങ്ങനെയൊന്നും ചെയ്യരുതായിരുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഭയങ്കരമായിട്ടും അങ്ങനെ ശരിക്കും അമ്മയൊക്കെ വണ്ടിയിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ടക്ടറും ഇതുകൊണ്ട്, അപ്പൊ അമ്മയുടെ ഫ്രണ്ടിൽ കൂടെയാണ് ഇങ്ങനെ പോണത്, ദേട ആ പെണ്ണിനെ ഫോൺ ഇത് കിട്ടി. അപ്പൊ അമ്മ വീട്ടിൽ വന്നിട്ട് ഭയങ്കര സങ്കടമാണ്, ഇത് എന്താണ് വീഡിയോ ചെയ്യാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണോ ചെയ്തു വെക്കുന്നത്. അപ്പൊ പറഞ്ഞ അമ്മ അത് വേറെ രീതിയിൽ, ശരിക്കും മറ്റ് സോഷ്യൽ മീഡിയകൾ അത് വെച്ചിട്ട് അവർക്ക് ഫോളോവേഴ്സ് ഉണ്ടാക്കുക. അവര് അപ്പൊ ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു, ഞാൻ നിങ്ങൾക്കെതിരെ ഞാൻ കേസൊന്നും കൊടുത്തില്ല, ഞാൻ അവരെ ഒന്ന് ജസ്റ്റ് പേടിപ്പിച്ചപ്പോഴേക്ക് അവരത് ഓക്കെ സോറി എന്ന് പറഞ്ഞ് ഡിലീറ്റ് ചെയ്തു. ശരിക്കും അവർക്ക് ഫോളോവേഴ്സ് ഉണ്ടാക്കുക, അവരത് വളച്ചൊടിച്ചു കൊണ്ടുപോകുക. ശരിക്കും ആ ഒരു ഇൻസിഡൻറ്റോടെ ഞാൻ വീഡിയോ നിർത്തിയേക്കാം. എന്ന് പറഞ്ഞാൽ വീട്ടിൽ അത്രയും പ്രഷർ വന്നു, വേണ്ട ഇനി ഇങ്ങനത്തെയൊക്കെ ആണെങ്കിൽ ഇത്രയും ആളുകളെ കൊണ്ട് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശപ്പെട്ട രീതിയിലാണ് എനിക്ക് മെസ്സേജ് വന്നത്. പേഴ്സണൽ മെസ്സേജും വന്നു, ഓരോ പേജുകളിൽ വരുന്ന കമൻറ്റ് എൻ്റെ ഫ്രണ്ട്സ് സ്ക്രീൻഷോട്ട് ആയ ചെടി നിന്നെക്കുറിച്ച് അത് പറയുന്നേ എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സപ്പം. ഞാൻ ഓക്കെ ഞാൻ നിർത്തിയേക്കാന്ന് വെച്ചു. അപ്പോഴും വീണ്ടും എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു തുടങ്ങി, ഇത് നിർത്തരുത്, കാര്യം നീ ചെയ്ത ഒരു കാര്യം അവരുടെ പേഴ്സണൽ കാര്യങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ മറ്റു പേജുകൾക്ക് ഫോളോവേഴ്സ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് വളച്ചൊടിച്ചതല്ലേ, നീ അത് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്തു, നീ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഞാൻ വീഡിയോസ് ചെയ്തു. അപ്പൊ പിന്നെ തൊട്ട് വീട്ടിൽ അറിയത്തില്ല പിന്നെയും ഞാൻ വീഡിയോസ് ചെയ്തു തുടങ്ങുന്നത്. എന്നാൽ വീട്ടിൽ ഇച്ചിരി കലിപ്പായി. അപ്പൊ ഞാൻ വീഡിയോ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ, വീട്ടിൽ അറിയാതെ നമ്മൾ വീഡിയോ ചെയ്ത് തുടങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ പാഷൻ ഇതാണ്. എനിക്കിത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഞാൻ ആഗ്രഹത്തിനനുസരിച്ച് എൻ്റെ ഹസ്ബൻഡ് കൂടെ നിന്നു, ഞാൻ അങ്ങനെ വീണ്ടും വീഡിയോസ് ചെയ്തു. ലാസ്റ്റ് അങ്ങനെ ഫേസ്ബുക്കിൽ അങ്ങനെയാണ് പേജ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഫേസ്ബുക്കിൽ പേജ് സ്റ്റാർട്ട് ചെയ്ത് തെറി പറഞ്ഞവരെ കൊണ്ട് ഞാൻ തിരിച്ച് നല്ലതാണ്, നല്ല കണ്ടന്റുകളാണ്, അല്ലെങ്കിൽ എന്താണ് അന്ന് കണ്ട കുട്ടിയല്ലേ ഇതെന്ന് പറഞ്ഞ് പിന്നെ എനിക്ക് മെസ്സേജ് വരിക, അതെന്നെ വളരെയധികം എനിക്ക് സന്തോഷം ഉണ്ടാക്കി. അതപ്പോൾ ഞാൻ ആ ഒരു എന്താ പറയുക, കുറേ പേര് നമ്മളെ ചീത്ത പറയാനുണ്ടാകും, മോശം പറയാനുണ്ടാകും, പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യം നല്ലതാണെങ്കിൽ മുന്നോട്ട് പോവുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ കൂടെ നമ്മൾ നിൽക്കുക. അതുകൊണ്ടാണ് അപ്പം ഞാൻ അവിടെ നിന്ന് പോയിരുന്നെങ്കിൽ ഞാൻ ഈ ഒരിക്കലും ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ വന്ന് നിൽക്കത്തില്ല, ആരും എന്നെ അറിയാനും പോകുന്നില്ല, അല്ലെങ്കിൽ ആ ചെയ്ത ഒരു വീഡിയോയിലെ പെണ്ണല്ലേ. അപ്പം നമ്മളൊരു ക്രിയേറ്റർ ആകുമ്പോൾ എപ്പോഴും എപ്പോഴും ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ, അപ്പോഴാണ് എല്ലാവരുടെയും മുന്നിൽ എനിക്ക് നിൽക്കാൻ പറ്റുക. ചിലപ്പോൾ ഇനി ഇവിടെ നിന്ന് ഞാൻ മുന്നോട്ട് ഒത്തിരി എനിക്ക് ജേണി ഉണ്ട്. എനിക്ക് ഇനി ഒരു എന്താ പറയുക, എൻ്റെ ഒരു ആഗ്രഹം നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിയുക എന്നതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അതുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ചിലപ്പോൾ എൻ്റെ ജേണി ഇനിയും മുന്നോട്ട് ഒത്തിരി സക്സസ് ആവാനായിട്ടുണ്ടാകും. അതിൻ്റെ ഇടയിൽ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യാനുണ്ടാവും. പക്ഷേ ഈ ഒരു കാര്യത്തിൽ സ്ട്രഗിൾ ചെയ്യാനായിട്ട് എനിക്ക് ഇഷ്ടമാണ്. കാര്യം ഇഷ്ടമുള്ളൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ സ്ട്രഗിളിങ് ഒന്നും വലിയ കാര്യമല്ല. ഇനിയിപ്പോൾ ഇത് കണ്ടോണ്ടിരിക്കുന്നവരെ, ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവട്ടെ, അല്ലെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനാവട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യണേ കുറച്ച് സ്ട്രഗിളിങ് ഉണ്ടാവും. എന്നാൽ എന്തെങ്കിലും നമ്മൾ ട്രൈ ചെയ്തിട്ടാണ്, നമ്മൾ തോറ്റു പോയിരിക്കുക, പക്ഷേ നമ്മൾ ട്രൈ ചെയ്തിട്ടാണല്ലോ നമ്മൾ തോറ്റു പോയതെന്നുള്ള ഒരു ഇതെങ്കിലും ഉണ്ട്. നമുക്കൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് യൂട്ടിലൈസ് ചെയ്യണം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കൂടെ നിന്ന് നമുക്ക് അത് മുന്നോട്ട് തന്നെ പോകണം. അത് അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഒരു അമ്മ എന്ന നിലയിൽ, രണ്ട് കുട്ടികളുടെ അമ്മയാണ്, എന്നെ സംബന്ധിച്ചുള്ള ഒരുപാട് സ്ട്രഗിളിങ് ഉണ്ട്. വീഡിയോസ് ചെയ്യുക, വീഡിയോസിന് കുഞ്ഞുറങ്ങി കിടക്കുന്ന സമയത്തായിരിക്കും ഞാൻ എന്താ പറയുക, എന്താണ് വീഡിയോസ് ചെയ്യുക. ചിലപ്പോൾ ഞാൻ എൻ്റെ മേക്കപ്പ് ഇട്ട് നിങ്ങൾ കാണാറുണ്ട് എൻ്റെ വീട്ടിൽ വീഡിയോയിൽ, എന്താണ് സ്കൂൾ കുട്ടിയായിട്ട്, ചിലപ്പോൾ അവൻ ആ സ്കൂൾ കുട്ടിയുടെ ഇതിൽ വന്നിട്ടായിരിക്കും പിന്നെ അവനെ ഫീഡ് ചെയ്യിപ്പിച്ചിട്ട് പിന്നെയും പോവുക ഉറക്കി കിടത്തിയിട്ട്. വീഡിയോയിൽ വീട്ടിൽ ജോലി ചെയ്യണ സമയത്തായിരിക്കും ഞാൻ ഇപ്പോഴത്തെ കൈ കൊണ്ടായിരിക്കും എന്താണ് കമൻ്റ് അയക്കുക, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വരെ
ഓരോ പണി ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്കായിരിക്കും ഞാൻ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ 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 എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുന്നു എന്നുള്ള സംതൃപ്തിയുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ്, ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും എനിക്ക് ഇതിൽ തന്നെ പിടിച്ചു നിൽക്കണം എന്നുള്ള ഒരു ഭയങ്കര ഒരു സന്തോഷമാണ് എനിക്കിത് ചെയ്യുമ്പോൾ. അപ്പം നിങ്ങളെ കൊണ്ടിത് സാധിക്കും, ഒരു നമുക്ക് എന്തെങ്കിലും ഒന്ന് മുന്നോട്ട് എന്തെങ്കിലും തുടങ്ങുകയാണെങ്കിൽ തന്നെ ഒത്തിരി സ്ട്രഗിൾ ചെയ്താൽ പോലും നിങ്ങൾക്കത് വേണമെന്ന് നിങ്ങളത് മനസ്സിൽ വിചാരിച്ചാൽ ഒരു സ്ഥാനത്ത് എത്തണം, അല്ലെങ്കിൽ ഒരാളുടെ മുമ്പിൽ ഇപ്പോൾ ഒരു സമൂഹത്തിന് മുമ്പിൽ ഒരു നല്ല ഒരു ഇതാവണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മുന്നോട്ട് പോകാൻ പറ്റും. കുറച്ച് സ്ട്രഗിളിംഗ് ഒക്കെ ഉണ്ട്, ഇല്ലായിരുന്നെങ്കിൽ ഞാനും ഇവിടെ നിൽക്കത്തില്ലായിരുന്നു. ഇപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോൾ എല്ലാവരും വീഡിയോ ചെയ്യുമ്പോഴേക്കും ഞാനും വിചാരിച്ചു എൻ്റെ വീഡിയോ എന്തെങ്കിലും ഒരു 10 പേരെങ്കിലും കാണണം, പുറത്തിറങ്ങുമ്പോൾ ആരെങ്കിലും ഒക്കെ ഒന്ന് തിരിച്ചറിയണം. പക്ഷേ ഇപ്പോൾ കുഞ്ഞു കുട്ടികൾ തൊട്ട് പ്രായമായവർ വരെ വന്ന് എല്ലാവരും നമ്മുടെ അടുത്ത് പരിചയപ്പെടുകയും ഫോട്ടോ എടുക്കാൻ വിളിക്കുകയും കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഓക്കെ, ഒരു കല്യാണം കഴിഞ്ഞപ്പോൾ എല്ലാം തീർന്നു, എല്ലാം കൊണ്ടും തീർന്നു, എല്ലാം കൊണ്ടും ഒതുങ്ങി എന്ന് വിചാരിച്ചെടുത്തു നിന്നാണ് എൻ്റെ ശരിക്കിനും ഞാൻ ഫ്രീ ആയിട്ട് നടന്നപ്പോൾ, വിവാഹത്തിന് മുമ്പ് ഫ്രീ ആയിട്ട് നടന്നപ്പോൾ ഒരുപാട് ഷോർട്ട് ഫിലിംസ് മോഡലിംഗ് ഒക്കെ പോയെങ്കിൽ പോലും എനിക്കൊന്നിലും എനിക്കൊരു സക്സസ് ആവാൻ പറ്റിയില്ല. പക്ഷേ ഒരു വിവാഹത്തിന് ശേഷം, അതും ഒരു കുഞ്ഞുണ്ടായതിന് ശേഷമാണ് ഞാൻ ഈ ഒരു മേഖലയിലോട്ട് വന്നത്. ഇപ്പോൾ കോട്ടയത്തൊന്നും മാത്രമല്ല, എവിടെയൊക്കെ മലയാളികളുണ്ടോ അവിടെ നിന്നെല്ലാം എനിക്ക് മെസ്സേജ് വരാറുണ്ട്, കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിലോട്ട് ഞാൻ ജയിച്ചു ആയത് ഒരു വീട്ടമ്മ എന്ന നിലയാണ്. അപ്പൊ ഒരു വിവാഹം കഴിഞ്ഞു ഒരു കുഞ്ഞുണ്ടായി എന്നും പറഞ്ഞ് ഒരു സ്ത്രീക്കും ഒന്നും കഴിഞ്ഞിട്ടില്ല. ശരിക്കും എൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങിയത്, എൻ്റെ ജേണി സ്റ്റാർട്ട് ചെയ്തത് എനിക്കൊരു കുഞ്ഞുണ്ടായതിനു ശേഷമാണ്. ഞാനിപ്പോൾ ഒരു കോട്ടയത്തു നിന്ന് വരുമ്പോഴേക്കും ഞാൻ അവിടെയും എൻ്റെ കുടുംബത്തിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ട ഒരാളായിരുന്നു. പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് കൊണ്ടിട്ട് ഞാൻ വീഡിയോകൾ ചെയ്യാനും നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരെ നിൽക്കാനും ഇനി എൻ്റെ ഞാനൊരു സ്വപ്നം കണ്ടുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എനിക്കിങ്ങനെ ഓരോ കാര്യങ്ങളിലും പോകണമെന്നുള്ള സ്വപ്നം കണ്ടുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു സ്വപ്നം ഉണ്ടാകും, നമുക്ക് സ്വപ്നം കാണാൻ ലിമിറ്റ് ഒന്നുമില്ല, നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും സ്വപ്നം കാണാം. പക്ഷേ അത് അച്ചീവ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് പാടാണ്. അപ്പോൾ അത് നല്ല സ്ട്രഗ്ലിംഗ് ഉണ്ട്. സ്ട്രഗിൾ ചെയ്യുക, സക്സസ് ആയിക്കോട്ടെ ഫെയിലായിക്കോട്ടെ, പക്ഷെ നമ്മൾ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കുറേ നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്തല്ലോ എന്ന് വെച്ച് നമ്മൾക്ക് കിടക്കാൻ പറ്റും. നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും ഫെയിലാവത്തില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാനൊരു ഭാര്യ, വീട്ടമ്മ, രണ്ടു കുട്ടികളുടെ അമ്മ എങ്കിൽ പോലും ഞാൻ ഇത്രയും കാര്യങ്ങളിൽ ആക്റ്റീവായി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ടും അത് സാധിക്കും. ഇപ്പോൾ കേട്ട കഥ പോലെ നിങ്ങളോടും, നീ ഒരു പെൺകുട്ടിയാണ്, നിന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, പതുക്കെ സംസാരിക്കും, സ്വപ്നങ്ങൾ കാണരുത്, ഇങ്ങനെ എത്ര പേർ എത്ര തവണ പറഞ്ഞിട്ടുണ്ടാകും, നിങ്ങൾക്കും പല കഥകളും പറയാനുണ്ടാകും അല്ലേ. ആളുകൾ എപ്പോഴും പറയും സ്ത്രീകൾക്ക് ചെയ്യാൻ സാധിക്കാത്തതായി ഒന്നും തന്നെ ഇല്ല എന്ന്. പക്ഷേ അവർ സ്വന്തമായി എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയാലോ സൊസൈറ്റിയിൽ നിന്ന് അവർക്ക് പല തരത്തിലുള്ള തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നു. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ സ്വപ്നം കാണാനുള്ള ശക്തി സ്ത്രീകൾക്ക് എല്ലാ മേഖലയിലും നൽകണം. ധൈര്യമായി സ്വയം പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പലരും ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ സ്വപ്നം കാണുന്നു. നിങ്ങളുടെ സ്വപ്നം ജോഴ്സ് സ്കിൽസിലൂടെ യാഥാർത്ഥ്യമാണെന്ന് ഞാൻ പറഞ്ഞാൽ, ജോഴ്സ് സ്കിൽസിൽ നിങ്ങളെപ്പോലെ സമാന ചിന്താഗതിക്കാരായ ആയിരക്കണക്കിന് സ്ത്രീകളെ കണ്ടുമുട്ടാനും അവരോടൊത്ത് നിങ്ങളുടെ സ്വപ്നങ്ങൾക്കായി പ്രവർത്തിക്കാനും സാധിക്കുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കായി ജോഴ്സ് സ്കിൽസ് സുരക്ഷിതവും മികച്ചതുമായ ഒരു എൻവിയോൺമെന്റ് നൽകുന്നു. ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കൂട്ടായി ഞങ്ങളുണ്ട്. സോ സ്റ്റാർട്ട് യുവർ ജോഴ്സ് ജേണി ടുഡേ. ഈ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ. പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.